രേഷ്മെ, ഈ അഭിപ്രായം എന്ന് പറയുന്നത് ഇരുമ്പുലക്കയല്ല. അതിനൊക്കെ മാറ്റങ്ങൾ വരാം ആരുടെ ആയാലും. ദേ ഇപ്പൊ നീ സമാധാനയുടെ അകത്തേക്ക് പോ. അല്പം ദയ കിട്ടുമെന്ന് കരുതിയ ഞാൻ ഇവിടെ വരുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇപ്പൊ കേക്കാം. പക്ഷേ ഒരിക്കൽ എല്ലാവരും ഇതിന്റെ പേരിൽ കരയേണ്ടി വരും. എന്താടോ ഇത്? വാശി കയറ്റി അവളെ കൊണ്ട് കടുങ്കൈ ചെയ്യിക്കാനാണോ തന്റെ ഉദ്ദേശം? അവൾ ആ സേതുവിനെയും കൂട്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് പോയാ? മിസ്റ്റർ ജസ്റ്റിൻ ജോസ്, ചിന്തിച്ചാൽ ഈ ജോലി വളരെ റിസ്ക് ഉള്ളതാ. ചിന്തിക്കാതിരുന്നാലോ? ഒരു റിസ്ക്കും ഇല്ല. നിങ്ങളൊരു മെഡിക്കൽ റെപ്പാണെന്ന് കരുതുക. മെഡിക്കൽ റെപ്പ് മെഡിക്കൽ റെപ്പിന്റെ ജോലി ചെയ്യുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ബൈക്കും മൊബൈൽ ഫോണും ഞങ്ങൾ തരും. ആ ഫോൺ നമ്പർ വിശ്വസ്തരല്ലാത്ത ആർക്കും കൊടുക്കരുത്. ഇത് രഹസ്യമായി ചെയ്യുന്നൊരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം ഭാര്യയോട് പോലും ചെയ്യുന്ന തൊഴിലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തൽക്കാലം പറയരുത്. ഇല്ല സർ. നല്ല ശമ്പളം ഞാൻ തരും. പ്രത്യേകിച്ച് ഡിമാൻഡ്സ് വല്ലതുണ്ടോ? ഒന്നുമില്ല സർ. അപ്പോ ഇന്ന് തന്നെ ജോലിയിൽ ജോയിൻ ചെയ്യട്ടെ അല്ലേ മോഹനേന്ദ്ര? കുഴപ്പമില്ല സർ. ആ ബാഗും എടുത്തോണ്ട് വാ. ഇത് നിറയെ ക്യാഷാണ്. ഇത് കൊടുക്കേണ്ടയാൾ ഹോട്ടൽ റോയൽ പാലസിൽ റൂം നമ്പർ 111 ഉണ്ടാവും. മറ്റു വിവരങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എങ്കിൽ പോയിട്ട് വാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരി, ഞാനാ. ഇതെവിടെയാ ജസ്റ്റേ? എന്താ വരാത്തെ? ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്തല്ലോ, നാളെ വരാൻ പറ്റൂ. ഇതെന്തൊക്കെയാ ജസ്റ്റേ? എന്നോട് തുറന്നു പറയൂ. ഇത് വല്ല ചതിയാണോ? നീ എന്താ ശരി പറയുന്നത്? ചതിയിലൊക്കെ ഞാൻ ചെന്ന് പെടുവോ? ഞാനെന്താ കൊച്ചുകുട്ടി വല്ലാണോ? കൂടെയുള്ളത് മോഹനചന്ദ്രനാ, അതുകൊണ്ടുള്ള പേടിയാ. അയാള് നീ കരുതുന്ന പോലെ ദുഷ്ടനൊന്നും അല്ല, വളരെ നല്ലവനും സ്നേഹമുള്ളവനുമാ. അഴികരാവണനെ പോലെ ഇങ്ങനെ നടക്കുന്നു എന്നേ ഉള്ളൂ. നീ വിഷമിക്കാതെ. മഴക്കാർ മാഞ്ഞ മാനം പോലെയായി നമ്മുടെ ജീവിതം. എല്ലാ കഷ്ടപ്പാടുകളും മാറുക. ഇനി മുതൽ സ്വപ്നങ്ങൾ കാണണം. സ്വപ്നങ്ങളാ നമ്മളെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ ഒട്ടും വൈകാതെ ഒരു വീട് വാങ്ങിക്കും. അത്രയ്ക്ക് നല്ല ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നത്. നീ പ്രാർത്ഥനയോടെ ഉറങ്ങിക്കോ. നാളെ കാണാം. ഗുഡ് നൈറ്റ്.
ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടെൻഷൻ ഒഴിഞ്ഞ് ഒരിക്കലും ഞാൻ ചേച്ചിയെ കണ്ടിട്ടില്ലല്ലോ. എന്നും ടെൻഷൻ തന്നെ. അല്ല, ഇന്നെന്താ ചേച്ചി പുതിയ പ്രശ്നം? പറയാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ പറയണ്ട ചേച്ചി. അതല്ല സതീശ, ആ മോഹനചന്ദ്രന്റെ കാര്യം. അയാളെന്താ പിന്നെയും ചേച്ചിയെ ശല്യപ്പെടുത്താൻ വന്നോ? അയാള് ജസ്റ്റിന് എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയിരിക്കും. ഇന്നലെ രാത്രി ഫോൺ ചെയ്തതല്ലാതെ ജസ്റ്റിൻ വന്നിട്ടുമില്ല. ഇതിലെന്തോ ചതിയുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല ചേച്ചി. രാമചന്ദ്രൻ നായർ സാർ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവുക. അത് വേണ്ട സതീശ, സാർ ഒരു നല്ല മനുഷ്യനാ. എന്നാലും അദ്ദേഹം ഒരു അച്ഛനല്ലേ? ഒരച്ഛൻ മകനെ മോശമാക്കി പറഞ്ഞാൽ അത് കേൾക്കുവോ, അംഗീകരിക്കോ? ഒടുവിലത് പറയുന്ന നമ്മള് കുറ്റക്കാരാവും. ആ അത് ശരിയാ. ഈ കാലമടനെ ഗൾഫിലേക്ക് കെട്ടിയെടുക്കുന്നില്ലല്ലോ, നാശം. ഓ ഓ, കരയല്ലേ മോനെ. ഓ ഓ, എന്റെ പൊന്നു മോനല്ലേ, വാശി പിടിക്കാതെ എന്റെ പൊന്നു മോൻ ഉറങ്ങിക്കോ, പനിയൊക്കെ മാറുവേ. മോനെ ചന്തുട്ടാ, കരയല്ലേ, പനി ഇപ്പൊ മാറിക്കോളും കേട്ടോ. ചൂടങ്ങോട്ട് കുറയുന്നില്ലല്ലോ രാജീവേട്ടാ. ആ മരുന്ന് ഇപ്പൊ കൊടുത്തല്ലേ ഉള്ളൂ, കുറയും. ഓ കിടന്നു കിടന്നു, കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ. കഴിവതും കരയല്ലേ മോനെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതിരിക്കാനാ നോക്കേണ്ടത്. മറ്റു അസുഖങ്ങൾ കൂടി വരും. ആ മോള് മോന്റെ അടുത്ത് മാറേക്ക്, പനി പകരണ്ട. മോനെ ഇങ്ങ് താരാകി, കുറച്ചേരം ഞാൻ എടുക്കാം. അച്ഛന്റെ നക്ഷത്രക്കൂട്ടം വന്നേ. അസുഖം വരുമ്പോ അമ്മ വേണം അല്ലേ, അല്ലാത്തപ്പോ അച്ഛനും. അല്ലടാ കള്ള, ഓ ഉറങ്ങിക്കോ. നമ്മളെ ആർക്കും വേണ്ടേ, എനിക്ക് എന്റെ അച്ഛനാ മതി. ഈ ജോലിക്ക് വേണ്ടത് സത്യസന്ധതയുള്ളവരെയാ. ജസ്റ്റിനതുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്പം മായം ചേർക്കലൊക്കെ ഉണ്ട്, അത് ജസ്റ്റിനെ ഒരിക്കലും ബാധിക്കില്ല. ജോലി വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ പിരിഞ്ഞു പോവാം, പക്ഷേ എന്നെ ഒറ്റുകൊടുക്കരുത്. അങ്ങനെ വല്ലതും ഉണ്ടായാൽ നാഗരാജന് മറ്റൊരു മുഖം കൂടിയുണ്ട്, അതുകൂടി കാണേണ്ടി വരും. ജസ്റ്റിന്റെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്കാരെയും ചതിക്കാൻ പറ്റില്ലെന്ന്. നിങ്ങൾ നല്ലവനാ, കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാം. ഇതൊരു 10,000 രൂപയുണ്ട്. താങ്ക്സ് സുഹൃത്തേ. ഏയ് സുഹൃത്തല്ല, സഹോദരൻ. ഓ സഹോദരൻ, എന്റെ സഹോദര, ഒരുപാട് നന്ദിയുണ്ട്. അത് അന്യന്റെ കരളൊരുങ്ങുന്നത് കാണുമ്പോ എനിക്ക് വല്ലാത്തൊരു ചങ്കിടിപ്പാ. എനിക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്യാതെ ഈ ജന്മത്ത് ജീവിക്കാനേ പറ്റത്തില്ല. നിങ്ങളുടെ ഈ കഷ്ടപ്പാട് കാണുമ്പോ എനിക്കെന്തോ വല്ലാത്തൊരു ഉള്ളൊരുക്കാ. നിങ്ങളുടെ കാര്യം ഓർത്ത് ഞാൻ എത്ര നാളുകളാ ഉറങ്ങാതെ കിടന്നിരുന്നത്. ഞാൻ ഉറങ്ങാതെ കണ്ണു മേച്ച് ഇങ്ങനെ കിടക്കുമ്പോ എന്റെ ഭാര്യ സുമംഗല എന്നോട് ചോദിക്കും എനിക്ക് വട്ടായോ എന്ന്. ഹായ് ജസ്റ്റിൻ ചെല്ല്, ഭാര്യ കാത്തിരുന്ന് മുഷിഞ്ഞാണ്. എടോ കാത്തിരിക്കാൻ ഇതുപോലെ സ്നേഹവതികളായ ഭാര്യമാരുണ്ടെങ്കിൽ ജീവിതം ഒരു സംഗീതമായി മാറും. കരഞ്ഞു തീർത്ത നാളുകളെ ഓർക്കാതെ
ജീവിതം അങ്ങോട്ട് ചിരിച്ച് തകർക്ക്. ചെല്ലേ. നീ കാത്തിരുന്ന് മുഷിഞ്ഞോ? ദേ, നിനക്കൊരു ഉടുതുണി പോലും വാങ്ങിത്തരാൻ കഴിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു. ആ മോഹനചന്ദ്രന്റെ കാരുണ്യത്തിൽ ഇന്ന് ആ ഭാഗ്യം എനിക്കുണ്ടായി. ദാ, ഇത് നിനക്കൊരു സാരിയാ, അതിൽ കുറച്ച് പലഹാരങ്ങളും. ദാ, വാങ്ങിക്കേ. ശമ്പളത്തിന്റെ അഡ്വാൻസ്. ജോയിൻ ചെയ്യുമ്പോഴേ ശമ്പളത്തിന്റെ അഡ്വാൻസ് ഒക്കെ തരാൻ ജസ്റ്റിൻ ചെയ്യുന്നത് എന്ത് ജോലിയാ? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. ഈ സാരിയൻ രൂപയും വാങ്ങിക്കുക. ജോലി എന്താണെന്ന് അറിയാതെ ഞാനിതൊന്നും വാങ്ങില്ല. നീ വാങ്ങില്ല? ഇല്ല. ജോലി എന്താണെന്ന് പറയും. ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ നീ സമ്മതിക്കില്ലേ? ജോലി ചെയ്ത് ജീവിച്ചാ മതി, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഞാൻ ജസ്റ്റിന്റെ ഭാര്യ, ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞാനും കൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതല്ലേ? അതെന്തിനാണെന്നാണ് എന്റെ ചോദ്യം. അത് പറയാൻ ഇത്ര മടി എന്താണെന്നാണ് എന്റെ ചോദ്യം. ഞാനൊരു പാഴ്സൽ ഏജൻസിയിലെ ജോലി ചെയ്യുന്നത്. പാഴ്സൽ ഏജൻസിയിലൊന്നും ശമ്പളം അഡ്വാൻസ് തരില്ല. ഞാൻ ജസ്റ്റിന്റെ ഭാര്യയാണ്. ജസ്റ്റിന്റെ ഓരോ ചലനവും എനിക്ക് മനസ്സിലാവും. ശരി. ജസ്റ്റിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് എന്നോട് പറയുന്നത് പച്ചക്കള്ളമാണെന്ന്. പറ, സത്യം പറ, എന്താ ജസ്റ്റിന്റെ ജോലി? ജോലി എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ വള്ളിപുള്ളി തെറ്റാതെ എല്ലാം അങ്ങോട്ട് എണ്ണി എണ്ണി പറയാൻ ഞാൻ നിന്റെ ആശ്രിതനൊന്നുമല്ല. അവളുടെ ഒരു ചോദ്യം, സ്നേഹത്തോടെ പെരുമാറുമ്പോ തർക്കിച്ച് തലയിക്കയറുന്നോ? നാശം. അപ്പോ ജോലി എന്താണെന്ന് ജസ്റ്റ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാനത് ചോദിക്കുമ്പോ വിഷയം മാറ്റിക്കളയുക. ആ മോഹനചന്ദ്രന് ഇപ്പൊ ജസ്റ്റിന്റെ ദൈവം. ഈ മോഹനചന്ദ്രന്റെ തനി സ്വഭാവം എന്താണെന്ന് ജസ്റ്റിയോട് തുറന്നു പറഞ്ഞാലോ? അത് ആപത്താരാക്കി. ജസ്റ്റിന്റെ ഒരു സ്വഭാവം വെച്ച് ഇതറിയുമ്പോ എന്താ അയാളെ ചെയ്യാന്ന് പറയാനാവില്ല. ചിലപ്പോ കൊലപാതകം വരെ നടന്നു വരും. ഇങ്ങനെ പോയാ എന്ത് ചെയ്യുന്നാ? എനിക്കറിയില്ല രാഖി. ചിലപ്പോ തോന്നും എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കണ്ട, മരിച്ചാ മതിയെന്ന്. നീ വിഷമിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താം. എന്ത് പോംവഴി? ജസ്റ്റിന് ആര് പറഞ്ഞാലും കേൾക്കില്ല. ഈ പോക്ക് എന്താ ഒരു വലിയ നാശത്തിലേക്കാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ആ മോഹനചന്ദ്രൻ ജസ്റ്റിനെ എന്തെങ്കിലും ചതിയിൽ കൊണ്ടുപെടുത്തും. അയാളുടെ ലക്ഷ്യം വേറെയാ. അതല്ല, ഞാനും രാജീവേടനും കൂടി വന്ന് ജസ്റ്റിയോടൊന്നൂടെ സംസാരിച്ചാലോ? എന്തിന്? ഒരു പ്രയോജനവുമില്ല. ജസ്റ്റിൻ ചീത്ത വിളിക്കും. വെറുതെ രാജീവൻ സാറിനെ നാണം കെടുത്തുന്ന എന്തിന്? ഞാൻ ആകെ സാക്കി കെട്ടിരാക്കി. എനിക്കിനി ഒരു നിമിഷം മുമ്പോട്ട് പോകാനാവാത്ത അവസ്ഥയോ? മനുഷ്യരൊക്കെ ഇങ്ങനെയാണോ? എന്തായാലും നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ, ഞാൻ രാജീവേടനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ആ മോഹനചന്ദ്രൻ എന്ന് പറയുന്നവനെ തനി ഫ്രോഡാ. അവന്റെ ലക്ഷ്യം വേറെയാ. അതുപോലും മനസ്സിലാക്കാനുള്ള സെൻസ് ഈ ജസ്റ്റിന് ഇല്ലെന്ന് വെച്ചാ. അവനുമായുള്ള കമ്പനി അപകടത്തിലേക്ക് തന്നെയാരാക്കി. അവനെ ഇയാളെ കൊണ്ടുപോയി വല്ല കുഴിയിലും ചാടിക്കും. ആ പെണ്ണ് ഇത്രയൊക്കെ സഹിച്ചില്ലേ? ഏതെങ്കിലും ഒരു പെണ്ണിന് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ ഇയാൾ ഈ ചെയ്യുന്നത്? എത്ര കിട്ടിയാലും പഠിക്കില്ല, എന്ത് വന്നാലും
താൻ ഈ വഴി തന്നെ പോകൂ എന്ന അഹങ്കാരമല്ലേ ഇയാളീ കാണിക്കുന്നേ? എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാ ശാരി എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങുന്നത് തന്നെയാ നല്ലത്. ഞാനും അത് തന്നെ രാജീവേട്ട ആലോചിക്കുന്നത്. അത് തന്നെ എന്റെ അഭിപ്രായം. പക്ഷേ അവളതിന് സമ്മതിക്കുന്ന എന്റെ സംശയം. ശാരിയും ഡിവോഴ്സിനെ പറ്റി തന്നെയായിരിക്കും ആലോചിക്കുന്നത്, തുറന്നു പറയുന്നില്ലെന്നേ ഉള്ളൂ. മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലാക്കി. ഒരു പെങ്കൊച്ചിനീട്ട് ഇങ്ങനെ കരയിക്കാൻ തുടങ്ങിയിട്ട് നാളത്രയായി. ശേ, ഇയാളൊരു മനുഷ്യനാണോ? അവളെ ഇനി അങ്ങനെയിട്ട് കരയിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ജസ്റ്റിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങുന്ന കാര്യം നാളെ ഞാൻ അവളോട് സംസാരിക്കും. ഇനി അതിനൊരു മാറ്റവുമില്ല. നാളെ ഞാൻ അവളോട് ഇക്കാര്യം പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. ശരി, നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലേ? എന്താ നീയൊന്നും മിണ്ടാത്തത്? ദേഷ്യം മാറണമെങ്കിൽ എവിടെ പോയതാണെന്നും എന്താണ് നിങ്ങളുടെ ജോലിയെന്നും എന്നോട് വ്യക്തമായി പറയണം. എന്താ അത് ചോദിച്ചപ്പോ ജസ്റ്റിൻ മുഖം തിരിച്ചത്? ജസ്റ്റിനെ ഇനിയിപ്പോ വാഹനമില്ല എന്നൊരു കുറവ് വേണ്ട. ജോലി കിട്ടി പുതിയ ജീവിതമൊക്കെ ആരംഭിക്കുന്ന ജസ്റ്റിൻ ജോസനും ശാരിക്കും ഈ മോഹനചന്ദ്രന്റെ വക ഒരു സമ്മാനം. ഈ കാർ എന്തിനാ മോഹനചന്ദ്ര ഞങ്ങൾക്കുണ്ട് ഇത്രയൊക്കെ ചെലവാക്കുന്നു? ഇപ്പൊ ഈ കാറിന്റെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ശാരിയും ജസ്റ്റിനും ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ എന്റെ ഉള്ളിൽ അതിയായ ഒരു വിഷമമുണ്ട്. ശാരിയ്ക്ക് ഇതിൽ കയറി മെഡിക്കൽ ഷോപ്പിൽ പോവാം, ജസ്റ്റിന് ജോലിക്കും പോവാം. ഹേയ്, വന്നേ വന്നേ, നമുക്ക് ഈ വണ്ടി ഒന്ന് പൂജിക്കാം. എന്നിട്ട് സിറ്റി മുഴുവൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. പൂജിക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ, കർപ്പൂരം, നാരങ്ങ, എന്തിന് തീപ്പട്ടി വരെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കറിയാം ഈ വക സാധനങ്ങളൊന്നും ഇവിടെ കാണത്തില്ല എന്ന്. അതുകൊണ്ട് സാധനങ്ങളൊക്കെ ഞാൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്നു. ഐശ്വര്യയുടെ ശാരിക തന്നെ വന്ന് ഇതൊന്ന് കത്തിച്ച് പൂജിച്ചേ. ചെറിയൊരു പിണക്കം. രാവിലെ എന്റെ അടുത്ത് പെണ്ണുമ്പിള്ള ഒരു പിണക്കം കാണിച്ചു. അവളുടെ കാരണം നോക്കി ഒരെണ്ണം കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നതേ. ഒരു കാര്യം ചെയ്യാം, ഇതൊക്കെ നമുക്ക് തന്നെ കത്തിച്ച് അങ്ങ് പൂജിക്കാം. എന്നിട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ട് വരാം. ഞാനും രാജീവേട്ടനും കൂടി നിന്റെ കാര്യത്തെപ്പറ്റി ഒത്തിരി സംസാരിച്ചു. അത് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ നിന്നെ ഇപ്പം ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ജസ്റ്റിൻ നീ വിചാരിക്കുന്ന വഴി വരുന്നില്ല. നേരായൊരു മാർഗവുമില്ല. ഒന്നുകിൽ കള്ളുകൂടി നാട്ടിൽ നടന്ന് പ്രശ്നം ഉണ്ടാക്കല്, മോഹനചന്ദ്രനെ പോലുള്ള കമ്പനി. എടീ, ഭാര്യയെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കണമെന്നൊന്നും ജസ്റ്റിന് താല്പര്യമില്ല. അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചെങ്കിലും ചിന്തിക്കുമായിരുന്നു. ഇത് കുട്ടികളെ പോലും ഇല്ല. ഞാൻ എൻ്റെ മനസ്സിലൊന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് ലോകത്താരുമില്ല. എപ്പോഴും എപ്പോഴും നിന്നെ വന്ന് ഉപദ്രവിക്കാൻ ഞാൻ ഒരുക്കുമല്ല. ഇനി എൻ്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, ആത്മഹത്യ. അത് ഞാൻ ചെയ്തിരിക്കും. അവളുടെ ഒരു ആത്മഹത്യ. എടീ, ആത്മഹത്യയൊന്നും അല്ല അതിന് പരിഹാരം. അങ്ങനെയുള്ളവരുടെ മുമ്പില് ജീവിച്ചു കാണിക്കണം, അതാ വേണ്ടത്.
ഞാനൊരു തീരുമാനം പറയാം. ഒത്തിരി ആലോചിച്ചെടുത്തൊരു തീരുമാനമോ? കേൾക്കുന്ന നിനക്കും പറയുന്ന എനിക്കും പ്രയാസമുള്ള കാര്യമാണ്. ഒരു ഗത്യന്തരമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയണേ. വിവാഹമോചനം.